നമസ്കാരം. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കൊച്ചു സംസ്ഥാനം ലോകത്തിന് തന്നെ മാതൃകയാണ്. നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായും തുടർന്നിങ്ങോട്ടും പൊതുവിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളും അക്കാദമിക നിലവാരവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ ശ്രമങ്ങളാണ് സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്നത്. ഈ പരിശ്രമങ്ങളുടെ ഭാഗമായി കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ നാളുകളിലുണ്ടായിട്ടുള്ള എല്ലാ മികവുകളെയും നമ്മൾ പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യമമാണ് സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളിലും സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്തു വരികയാണ്. ഈ വർഷം മികവ് സീസൺ 4 ഡോക്യുമെൻറ്റേഷനാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലുള്ള മികച്ച പ്രവർത്തനങ്ങളെ മറ്റ് വിദ്യാലയങ്ങൾ കൂടി പകർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമായിട്ടാണ്. ഇതിൻ്റെ ഭാഗമായി എല്ലാ വിദ്യാലയങ്ങളും സന്ദർശിച്ചുകൊണ്ട് വിദഗ്ധ സമിതികളാണ് മികച്ച പഠന പാഠ്യേതര പ്രവർത്തനങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇത് ഡോക്യുമെൻ്റ് ചെയ്യുകയും മികച്ചവയെ കാണിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ മാതൃകയെ മറ്റ് വിദ്യാലയങ്ങൾക്കും മാതൃകയാക്കാൻ കഴിയും. ഈ ഉദ്യമത്തിന് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ഈ വേളയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് സുപ്രധാനമായി ലഭിക്കേണ്ട അവകാശമാണ് പരിരക്ഷ. നമുക്കറിയാം, ശാസ്ത്രീയമായ ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയുമാണ് കുട്ടിയുടെ സമ്പൂർണ്ണ വികാസത്തിന് അടിത്തറ. 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഊന്നൽ നൽകിയ ശിശുവികാസ മേഖലകളുടെ വികാസത്തിലൂന്നിക്കൊണ്ട് ഇഷ്ടത്തോടെയും സന്തോഷത്തോടെയും കുട്ടികൾക്ക് വ്യവഹരിക്കാൻ സാധിക്കുന്ന ഒരിടമായി പ്രീ സ്കൂൾ സംവിധാനത്തെ മാറ്റാനുള്ള കാസർഗോഡ് ജില്ലയുടെ ആദ്യ ശ്രമം. നോക്കൂ, എത്ര സന്തോഷത്തോടെയാണ് കുട്ടികൾ പ്രീ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കടന്നുവരുന്നത്. രക്ഷിതാക്കളുടെ കൂടെയും വാഹനങ്ങളിലും എത്തുന്ന കുട്ടികൾ പ്രീ സ്കൂൾ പ്രവേശന കവാടത്തിലേക്ക് കടക്കുന്നതോടെ കുട്ടികളുടെ ലോകമായി മാറി. രാവിലെ അധ്യാപിക ക്ലാസ്സിൽ എത്തുന്നതിന് മുൻപായി നടക്കുന്ന ചില പ്രീ സ്കൂൾ കാഴ്ചകളാണ് ഇവ. കുട്ടികൾ സ്വതന്ത്രമായ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയാണ് ഇവിടെ. ചെരുപ്പുകൾ അഴിച്ചുവെച്ച് തങ്ങളുടെ ഹാജർ ഇവർ ഓരോരുത്തരും സ്വയം രേഖപ്പെടുത്തി പ്രീ സ്കൂളിലെ പ്രവർത്തന ഇടങ്ങളിലെ വിവിധ കളികളിൽ ഏർപ്പെടുന്ന കാഴ്ചയാണ് ഇത്. നിർമ്മാണ ബ്ലോക്കുകളിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു, ഹരിതോദ്യാനത്തിലെ ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നു, പൂക്കളെയും പൂമ്പാറ്റകളെയും തൊട്ടാവാടികളെയും നിരീക്ഷിക്കുന്നു, മാസ്കറ്റുകൾ മുഖത്തുവെച്ച് കഴിഞ്ഞ ദിവസം ഇവർ അവതരിപ്പിച്ച റോൾ പ്ലേയുടെ ഡയലോഗുകൾ പറഞ്ഞ് കളിക്കുന്നു, മുത്തശ്ശിമരത്തിൽ കയറി കളിക്കുന്നു, ഔട്ട്ഡോർ പ്ലേ ഇടങ്ങളിൽ പോയി വിവിധ കളി ഉപകരണങ്ങളിൽ കളിക്കുന്നു. എത്ര മനോഹരമാണ് ഈ കാഴ്ചകൾ! ഇത്തരത്തിലുള്ള സംഘപ്രവർത്തനങ്ങളിലൂടെ ഇവരുടെ ഭാഷാവികാസം, ശാരീരിക ചാലക വികാസം, സാമൂഹിക വൈകാരിക വികാസം, സർഗാത്മക വികാസം തുടങ്ങിയ 5 വികാസ മേഖലകളാണ് പരിപോഷിപ്പിക്കപ്പെടുന്നത്. ഇവിടെ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതുപോലെ പ്രകൃതിയെയും ചുറ്റുപാടിനെയുമാണ് കുട്ടികൾ പാഠപുസ്തകമാക്കുന്നത്. ഇതുതന്നെയാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യവും. എന്റെ മക്കൾക്ക് കഥ ഇഷ്ടമല്ലേ? എന്നാൽ ടീച്ചർ ഒരു കഥ പറയട്ടെ. നിങ്ങളെ പോലെ ഉറ്റ ചങ്ങാതിമാരായ 2 കൂട്ടുകാരുടെ കഥയാണ് ടീച്ചർ ഇപ്പൊ പറയുന്നത്. പ്രീ സ്കൂൾ പഠന തന്ത്രങ്ങളിൽ ഏറ്റവും മികച്ചതാണ് കഥ പറച്ചിൽ. കൊച്ചുകുട്ടികൾക്ക് കഥ കേൾക്കുവാൻ നല്ല ഇഷ്ടമാണ്. സ്വന്തമായി കഥ കേൾക്കുവാനും കഥ നിർമ്മിക്കാനും തൻ്റെ ഭാവനയ്ക്കനുസരിച്ച് കഥ ഭാവത്തോടെ പറയാനും കുട്ടികൾക്കിഷ്ടമാണ്. കഥ കേൾക്കുക, കഥ പറയുക തുടങ്ങിയവ ഭാഷാപരമായ ബുദ്ധിവികാസം സാധ്യമാക്കുന്നു.
കുട്ടികളുടെ നിലവാരത്തിനനുസരിച്ചുള്ള മികച്ച കഥകൾ ടീച്ചർ തിരഞ്ഞെടുത്ത് മുഖം മൂടി, പാവകൾ, ചിത്രപുസ്തകം, ബിഗ് ക്യാൻവാസ്, ഓഡിയോ വീഡിയോ തുടങ്ങിയ സംഗീതങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു. കഥകളുടെ ദൃശ്യ ആവിഷ്കാരങ്ങളും ക്ലാസ്സിൽ നടക്കുന്നുണ്ട്. കഥകൾ കുട്ടികളെ വായനയിലേക്ക് നയിക്കുന്നു. അവരുടെ ഭാവന വളർത്താനും മൂല്യങ്ങളും മനോഭാവങ്ങളും രൂപപ്പെടുത്തുവാനും ഇതിലൂടെ കഴിയുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം? തക്കാളി. മക്കളുടെ വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യാറുണ്ടോ? ആരാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്? അമ്മൂമ്മയാ, അച്ചച്ചനാ? മക്കളെ, നമ്മളിപ്പോ രാമുവിന്റെ പച്ചക്കറി തോട്ടം കണ്ടില്ലേ? കണ്ടു അല്ലേ? അവിടെ എന്തൊക്കെ പച്ചക്കറികളാണ് മക്കള് കണ്ടത്? എന്തൊക്കെ? ആ, തക്കാളി, പിന്നെ ആ വെണ്ടയ്ക്ക, പച്ചമുളക്, വഴുതിനിങ്ങ, ഇവയൊക്കെ നിങ്ങൾ കണ്ടു അല്ലേ? ആ, ഇനി നമുക്ക് ഇവയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അഭിനയ ഗാനം നടത്തിയാലോ? പിടിച്ചുമാറ്റാൻ വെണ്ടയ്ക്ക, കണ്ടു വാഴയ്ക്ക, കണ്ടു നിന്നു കോവയ്ക്ക, പെരുവയറുള്ളൊരു. കളികളിലൂടെ അനുഭവങ്ങൾ ആർജിക്കുക, അനുഭവങ്ങളിലൂടെ അറിവും നൈപുണികളും മൂല്യങ്ങളും നേടുക. മൂർത്തവും പരിചിതവുമായ വസ്തുക്കളെയും സന്ദർഭങ്ങളെയും അടിസ്ഥാനമാക്കി അനുഭവങ്ങൾ നൽകുക എന്നിവ പ്രീ സ്കൂൾ പഠനത്തിന്റെ സമീപനങ്ങളാണ്. ഇത് SCKNSG UP സ്കൂൾ, മേലാങ്കോട്ട്, കാസർഗോഡ്. രൂപവും ഭാവവും മാറി ഉജ്ജ്വല ശോഭയോടെ തല ഉയർത്തി നിൽക്കുന്ന ഈ വിദ്യാലയത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ശിശു സൗഹൃദപരവും പരിസ്ഥിതി സൗഹൃദപരവുമായ മികച്ച സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ് പ്രവേശന കവാടം, ക്ലാസ് മുറികൾ, ചുമർചിത്രങ്ങൾ, പ്രകൃതി ദൃശ്യങ്ങൾ, കുട്ടികളുടെ പ്രവർത്തന ഇടങ്ങൾ എന്നിവയുടെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ഇവിടുത്തെ വർണ്ണങ്ങളും വരകളും ഏറെ കൗതുകമുണർത്തുന്നവയാണ്. കുട്ടികളുടെ പഞ്ചേന്ദ്രിയ അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകി വിവിധങ്ങളായ ദൃശ്യങ്ങൾ സ്പർശിച്ചും കണ്ടും കേട്ടും അനുഭവിച്ചും അറിയാനുള്ള ഇടങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അടുത്തതായി നമുക്കൊരു പച്ചക്കറിയുടെ മേനി പറിച്ചൽ നടത്തിയാലോ? പച്ചക്കറികളുടെ മേനി പറച്ചിലൂടെ തനിക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ നിരീക്ഷിക്കുവാനും അതിനെക്കുറിച്ച് വാചികമായി പ്രതികരിക്കുവാനുമുള്ള കഴിവ് വളരുന്നു. മക്കളെ, നമുക്ക് തക്കാളി കൊണ്ട് ചെറിയ കൂട്ടങ്ങളും വലിയ കൂട്ടങ്ങളും ഉണ്ടാക്കാം. പച്ചക്കറി കൊണ്ട് കൂട്ടങ്ങളും ഗണിത രൂപങ്ങളും ഉണ്ടാക്കുമ്പോൾ തനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ അളവുപരമായി വിലയിരുത്തുന്നതിനും വലുത് ചെറുത് വ്യത്യസ്ത രൂപങ്ങൾ എന്നിവ ഉണ്ടാക്കി ഗണിതം ആസ്വദിക്കുന്നതിനുമുള്ള അവസരമാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത്. സഹകരണ മനോഭാവം വളർത്തുന്നതിനോടൊപ്പം സംഘപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും കുട്ടികൾക്ക് ഇവിടെ അവസരം ലഭിക്കുന്നു. മക്കളെ, ഇനി നമുക്ക് ഗോതമ്പ് മാവ് കൊണ്ട് പച്ചക്കറിയുടെ രൂപങ്ങൾ ഉണ്ടാക്കാം. നിർമ്മാണ താല്പര്യം എല്ലാ കുട്ടികളിലുമുണ്ട്. ഗോതമ്പ് മാവ് കൊണ്ട് ഇവിടെ കുട്ടികൾ വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുകയാണ്. തീമുകളുമായി ബന്ധപ്പെട്ട ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവരുടെ ശാരീരിക ചാലക വികാസത്തിന് ആവശ്യമായ അവസരമൊരുക്കും. കുട്ടികളുടെ ഭാഷാ വികാസത്തിന് ഏറെ സഹായകമാണ് പാവനാടകം. കുട്ടികൾ ഓരോ കഥാപാത്രങ്ങളായി മാറി സംഭാഷണങ്ങൾ ഭാവാത്മകമായി അവതരിപ്പിക്കുകയാണ്. കുട്ടികളുടെ സർഗാത്മകത പ്രകടിപ്പിക്കാനുള്ള നല്ലൊരു അവസരമാണിത്. എന്നെ നിങ്ങൾക്കറിയാമോ?
SKNS മേലാങ്കോട്ടെ കുട്ടികൾ നിലവിൽ 10 ടീമുകൾ പിന്നിടുമ്പോൾ ആർജിക്കേണ്ട ശേഷികളിൽ 80% നേടിയിട്ടുണ്ടെന്ന് ടീച്ചർ ഉറപ്പു നൽകുന്നു. സ്വന്തം പേര്, അച്ഛൻ്റെയും അമ്മയുടെയും പേര്, സ്ഥലം എന്നിവ എല്ലാ കുട്ടികളും പറയും. വിദ്യാലയത്തിൽ രാവിലെ എത്തിയതു മുതൽ വൈകുന്നേരം വരെ സ്കൂളിൽ എങ്ങനെ പെരുമാറണമെന്ന് 100% കുട്ടികൾക്കും അറിയാം. എനിക്ക് സ്കൂളിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാട്ടും കഥകളും പിന്നെ കുറച്ച് ചിത്രം വരക്കാനെല്ലാം പഠിച്ചു. പിന്നെ പേപ്പർ കൊണ്ട് വീടും തോണിയും ഉണ്ടാക്കാൻ പഠിച്ചു. എനിക്ക് സ്കൂളിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നതിന് ശേഷം എന്താണെന്നറിയില്ല, ഇപ്പോൾ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് നല്ല താല്പര്യമാണ് കാണിക്കുന്നത്. പിന്നെ ഒരുപാട് കൂട്ടുകാരുണ്ടായി. പിന്നെ ഓനോൻ്റെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഓൻ തന്നെ അത് ചെയ്യണം, എന്ത് ചെയ്യണമെങ്കിലും ഓൻ തന്നെ പറയാം, അത് ചെയ്യണ്ടേ ഇത് ചെയ്യണ്ടേ ഇങ്ങോട്ട് പറയുന്നുണ്ട്. പഞ്ചേന്ദ്രിയാനുഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ക്ലാസ്സുകളിലൂടെ എല്ലാ വികാസ മേഖലകളും സാധ്യമാകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ടീച്ചർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ തീം കഴിയുമ്പോഴും ടീച്ചർ വീഡിയോ ആയി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാറുണ്ട്. അത് രക്ഷിതാക്കളായ ഞങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. അതിപ്പോൾ കഥയായാലും പാട്ടായാലും പരീക്ഷണങ്ങളായാലും എല്ലാം വീഡിയോ ആയി നമുക്ക് ഷെയർ ചെയ്തിരുന്നുണ്ട്. രക്ഷിതാക്കൾ സംതൃപ്തരാണ്. കുട്ടികൾ എന്നും ഉത്സാഹത്തോടെ പ്രീ സ്കൂളിൽ എത്തുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് അഭിമാനിക്കാം അക്കാദമിക രംഗത്ത് തല ഉയർത്തി നിൽക്കുന്ന മേലാങ്കോട്ട് സ്കൂളിൻ്റെ ജൈത്രയാത്രയിൽ. അറിവിൻ്റെ ലോകത്തിലേക്ക് കൈപിടിച്ച് നമ്മുടെ കുട്ടികളെ നയിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തകർ, അധ്യാപകർ, PTA, ഡയറ്റ്, സമഗ്ര ശിക്ഷ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഈ നേട്ടം. ഇതുപോലെ എല്ലാ വിദ്യാലയങ്ങളും നിറപ്പകിട്ടാർന്ന പൂക്കളായി പുഞ്ചിരിക്കട്ടെ. ഓരോ കുഞ്ഞും പൂത്തുമ്പികളായി അറിവാകുന്ന പൂന്തേനുണ്ട് പാറി നടക്കട്ടെ.